ബോഡിറ്റെയിൽ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റവ് സർവീസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഗ്യാസ് സ്റ്റവ് ഉണ്ടായ കാലം മുതൽ ഫ്രെയിം, ബോഡി, പൈപ്പ് എന്നിവ ഇരുമ്പ്, ബ്രാസ്, അലുമിനിയം, സ്റ്റീല്, ഗ്ലാസ് അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നു എന്നല്ലാതെ ടെക്നോളജിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ആദ്യം ഫിറ്റിങ്സൊക്കെ ഒന്ന് അഴിച്ചു വയ്ക്കാം. റെഗുലേറ്റർ നോബും കൂടി അഴിച്ചു വയ്ക്കാം. റെഗുലേറ്റർ സ്ക്രൂസ് ഓരോന്നായി അഴിച്ചു മാറ്റി സ്റ്റൗ തല തിരിച്ചു വയ്ക്കാം. ഒരു ബേസിനിൽ മണ്ണെണ്ണ എടുത്ത് വയ്ക്കുക. റെഗുലേറ്ററിൻ്റെ ഇന്നർ സ്ക്രൂ അഴിച്ച് സ്പ്രിങ് യൂണിറ്റ് എന്നിവ മണ്ണെണ്ണയിൽ കഴുകാനിട്ട് വയ്ക്കുക. ബർണറോട് ചേർന്ന് നിൽക്കുന്ന ഈ സ്ക്രൂ അഴിച്ചു മാറ്റുക. ഇങ്ങനെ എല്ലാം അഴിച്ചു മാറ്റുക. ഇനി റെഗുലേറ്ററിൻ്റെ ഇന്നർ യൂണിറ്റ് കൂടി അഴിച്ചെടുത്ത് മണ്ണെണ്ണയിലിട്ട് വയ്ക്കുക. ബർണർ യൂണിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തെ ഇത്, അതായത് ജെറ്റ്, അഴിച്ചെടുക്കുക. ഇതാണ് സ്റ്റൗവിലെ ഗ്യാസ് ഫ്ലോ കൂട്ടുന്നതും കുറയ്ക്കുന്നതും. ഇത് പല സൈസിൽ കിട്ടും. സൈസ് ഇതിൽ എഴുതിയിട്ടും ഉണ്ടാവും. വേണമെങ്കിൽ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതൊക്കെ ഒന്നുകൂടി കഴുകി വൃത്തിയാക്കാം. റെഗുലേറ്റർ യൂണിറ്റിൻ്റെ ഉൾഭാഗം കൂടി ഒന്ന് മണ്ണെണ്ണ തുണി കൊണ്ട് നല്ലപോലെ തുടച്ചെടുക്കുക. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയട്ടെ, ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എടുത്ത പോലെ റെഗുലേറ്റർ ഫിറ്റിംഗ്സ് ഓരോന്നായി വെച്ച് ഫിറ്റ് ചെയ്യുക.
ഗ്യാസ് സ്റ്റവിൽ അപ്ലൈ ചെയ്യാൻ ഒരു ഗ്രീസ് കിട്ടും. ഇതിട്ടാൽ റെഗുലേറ്റർ ഫ്രീ ആകും. മുൻഭാഗം തുടച്ച് വൃത്തിയാക്കി റെഗുലേറ്റർ ഫ്രണ്ട് അസംബ്ലി ഓരോന്നായി ഫിറ്റ് ചെയ്യുക. ജെറ്റുകൾ ഓരോന്നായി സൈസ് നോക്കി ഫിറ്റ് ചെയ്യുക. ജെറ്റ് ഫിറ്റ് ചെയ്ത ആ ഭാഗം ബർണറിനോട് ചേർത്ത് നേരത്തെ എടുത്തു വെച്ച സ്ക്രൂ കൊണ്ട് മുറുക്കുക. ഇത് എല്ലാത്തിലും ആവശ്യം വരാറില്ല. ഓട്ടോ ഇഗ്നിഷൻ ഉള്ളതാണെങ്കിൽ ഇതുകൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. സംഗതി ഏകദേശം കഴിയാറായി. ഒന്നുകൂടി തുടച്ച് വൃത്തിയാക്കി ടോപ്പിലെ ഫിറ്റിംഗ്സ് ഓരോന്നായി ഫിറ്റ് ചെയ്യുക. റെഗുലേറ്റർ ക്യാപ്പുകൾ എല്ലാം വയ്ക്കുക. ഇനി നമുക്കിത് കിച്ചണിൽ കൊണ്ടുവയ്ക്കാം. സർവീസ് ചെയ്യാം നേരെയാക്കുക എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചാൽ എപ്പോഴും പറയാൻ മാതിരി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിന് കൂടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സജഷൻസോ ഫീഡ്ബാക്സോ ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യുക. അപ്പൊ ശരി, ക്യാമറമാൻ പ്രദീപിനോടൊപ്പം ഗോഗു സൈനിങ് ഓഫ്. ഗുഡ് ബൈ.